2018 റിലീസ് ആയിരുന്ന ലസ്റ്റ് സ്റ്റോറീസിന്റെ സെക്കൻഡ് പാർട്ട് ആയിരുന്ന ലസ്റ്റ് സ്റ്റോറീസ് 2 കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വളരെയധികം ട്രെൻഡിങ്ങും ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ള പുതിയ കഥകൾ എന്നുള്ള എന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കാണാം. സെക്കൻഡ് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഡയറക്ടേഴ്സ് 4 പേർക്കും ഷെയർ ചെയ്യാനുള്ള ഒരു കോമൺ തിങ് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻ അല്ലെങ്കിൽ ഒരു സെക്സ് ലൈഫിനെ കുറിച്ചിട്ടും അവരുടെ പേഴ്സണൽ ലൈഫിൽ പലയിടത്തും നേരിടേണ്ടി വരുന്ന ചില അവസ്ഥകളെയും കുറിച്ചിട്ടായിരുന്നു. ആർ ബാലിക്ക് സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ വിവാഹത്തിന് മുന്നേയുള്ള സെക്ഷുവൽ റിലേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻറ്റും റെലവൻറ്റും ആണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് നീന ഗുപ്തയുടെ ഒരു മുത്തശ്ശി ക്യാരക്ടർ വളരെയധികം ഹ്യൂമറസ് ആയിട്ട് തന്നെ ആ ഒരു മെസ്സേജിനെ കൺവേ ചെയ്യാനായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തി. പിന്നെ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ കൊൺകൊണ സെൻ ശർമ്മ ഡയറക്ട് ചെയ്തിട്ടുള്ള ചിത്രം സർവൻറ്റിന് ഒരു പ്രത്യേക സെക്ഷുവൽ റിലേഷനിൽ കാണപ്പെടുകയും അത് അവരുടെ ആ ഒരു പ്രൈവസിയിലേക്കുള്ളൊരു എത്തിനോട്ടവും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. രണ്ടാമത്തെ ചിത്രം വളരെയധികം ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടി സിനിമ അവസാനിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലരുടെയും ഒറ്റപ്പെട്ട ജീവിതത്തെയും കൂടി കണക്കാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒറ്റപ്പെട്ട ജീവിതത്തെയും കൂടി കൺസിഡർ ചെയ്ത് പല കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്രത്തോളം പല ഒരു ലോൺലിനെസ് അനുഭവിക്കുന്നു എന്നുള്ള പല കാര്യം. ഇതിന്റെ തേർഡ് മൂവി വരികയാണെങ്കിൽ തമന്നയും വിജയ് ശർമ്മയെ അവതരിപ്പിച്ച സുജയ് ഘോഷ് സംവിധാനം ചെയ്ത ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തന്റെ ഭാര്യനെ ഒരു സിറ്റിയിൽ വെച്ച് കാണപ്പെടുകയും പിന്നീട് അവിടെ സംഭവിക്കുന്ന ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റോറീസ് ആയിരുന്നു മൂന്നാമത്തെ ചിത്രത്തിന് പറയാനുണ്ടായിരുന്നത്. നാലാമത്തെ കജോൾ അഭിനയിച്ച അമിത് ശർമ്മ സംവിധാനം ചെയ്ത ചിത്രം അവര് രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന ഒരാളുടെ ഭാര്യയിൽ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവരുടെ ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സെക്ഷുവൽ അബ്യൂസ് അതെങ്ങനെ അവർ നേരിടാനായിട്ട് ഒരു ലാസ്റ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളായിരുന്നു നാലാമത്തെ ചിത്രത്തിലൂടെ മുന്നോട്ട് വെച്ചത്. ഈ മൂന്ന് ചിത്രങ്ങളിലും എനിക്ക് ആദ്യത്തെ രണ്ടും അതുപോലെ തന്നെ ലാസ്റ്റത്തെ കജോളിന്റെ മൂവിയും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഈ നാല് സിനിമകളും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു സെക്ഷുവൽ ഡിസൈർസ് അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ നടക്കുന്ന ചില പേഴ്സണൽ ചില സിറ്റുവേഷൻസ് അത് സെനാരിയോസിനെ നല്ല രീതിയിൽ ഡിപിക്ട് ചെയ്യാനായിട്ട് നാല് സിനിമകൾ ശ്രമിച്ചെങ്കിലും എനിക്ക് ആദ്യത്തെ ആർ ബാൽക്കി, കൊൺകൊണ സെൻ ശർമ്മ, അതുപോലെ തന്നെ അമിത് ശർമ്മ ഈ മൂന്ന് പേരെ ഡയറക്ട് ചെയ്ത ചിത്രങ്ങളാണ് ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. കാരണം പലരും പറയാനായിട്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ മടിക്കുന്ന പല കാര്യങ്ങളെയും മുന്നോട്ട് വെച്ചത് പ്രത്യേകിച്ച് ആർ ബാൽക്കിയുടെ സിനിമയായിരുന്നു. എനിക്ക് ഒരു ടോപ്പ് 3 ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഫസ്റ്റ് ആർ ബാൽക്കിയുടെ ചിത്രം തന്നെയാണ്. കാരണം എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു വിഷയത്തെ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് സിനിമ കണ്ട പലർക്കും മനസ്സിലാവും. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഫീൽ ചെയ്തത്. തമന്നയുടെ ഒരു സിനിമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ഒരു സെറ്റിംഗ് ആയാലും ആ ഒരു സ്റ്റോറി കൺവേ ചെയ്തായാലും അത് അത്രത്തോളം ഒരു കൺവിൻസിങ് ആയി തോന്നിയില്ല. അതർ 3 ആർ ടോപ്പ്. കാരണം ഇങ്ങനെയുള്ളൊരു വിഷയം അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ എങ്ങനെ ജസ്റ്റ് ഒരു ലെസ്റ്റ് മാത്രമല്ലാതെ ഇതിന്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള ലെസ്റ്റ് മാത്രമല്ലാതെ പലരുടെയും ആ ഒരു ഡിസയേഴ്സ് അതുപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങൾ അവർ നേരിടേണ്ടി വരുന്ന പല സിറ്റുവേഷൻസ് ഇതെങ്ങനെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ എന്ന ഒരു തീരുമാനങ്ങളെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതും ഈ ഒരു സിനിമകളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ല രീതിയിലുള്ളൊരു വാച്ചായിരുന്നു. പ്രത്യേകിച്ച് ഈ മൂന്നെണ്ണം എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പാർട്ടിനോട് നീതി പുലർത്തുന്ന ഒരു സെക്കൻഡ് പാർട്ട് തന്നെയായിരുന്നു. ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്ത ആ ഒരു സുജയ് ഘോഷിന്റെ മൂവിയാണ്, തമന്നയുടെ ഒരു മൂവിയാണ്. അതർ 3 ആർ ടോപ്പ്. പ്രത്യേകിച്ച് പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നീന ഗുപ്ത ചെയ്തിട്ടുള്ള ഒരു മുത്തശ്ശി ക്യാരക്ടർ, കജോളിന്റെ ക്യാരക്ടറൊക്കെ അവര് രണ്ട് എക്സ്ട്രീം ലെവലിലാണ്. ബട്ട് രണ്ടുപേരും പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരാള് തന്റെ റെലവെന്റ് ആയിട്ടുള്ള ഇന്നത്തെ ജനറേഷനിൽ വളരെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരാള് ഇപ്പൊ കജോളിന്റെ ക്യാരക്ടർ ആയാലും ശരി, അവര് മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ അവര് എടുക്കുന്ന ഒരു ലാസ്റ്റ് സ്റ്റാൻഡ് എന്നുള്ള ആ ഒരു രീതിയും ഒക്കെ വളരെ ഇംപ്രസീവായിട്ട് തന്നെ ഡിപ്പിക്ട് ചെയ്തു. എന്തായാലും സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിലെ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ.